വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. സമാന്തര മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി മാസ് കോളേജ് സഫായി എംപോറിയം മേലാറ്റൂർ റോഡ് പാണ്ടിക്കാട്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ വാർഡ് മെമ്പറുമായ പ്രേമലതയാണ്. അവരെ ഞാൻ ആദരവും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഐ എൻ ടി സി തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങൾ, പെട്രോൾ ഡീസലിന് വില വർദ്ധിപ്പിച്ചത് കാരണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇതില്ലാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത്. 100 രൂപ കോടിയാൽ 90 രൂപ വരെ ഇതിൽ ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പാണ്ടിക്കാട് മണ്ഡലം ഐ എൻ ടി സിയിലെ പ്രകടനം നടക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രേമലതയാണ്. പ്രേമലത ആദരവോ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഐ എൻ ടി സിയിലെ പ്രസിഡന്റ് കുഞ്ഞാണി അക്ക, അടക്കമുള്ള ഐ എൻ ടി സിയിലെ നേതാക്കളെ, പ്രവർത്തകർ, നമ്മുടെ ഐ എൻ ടി സിയിലെ പ്രതിഷേധ റാലിയാണ് ഇന്നിവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു സമയത്ത് കോവിഡ് മഹാമാരി കടന്നു പോയിട്ടില്ല. ജനങ്ങളാകെ പ്രയാസത്തിൽ പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടുകെട്ടായി കൊണ്ടാണ് ജനങ്ങളെ ദ്രോഹിക്കുന്നത്. നമുക്കറിയാം, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മുതൽ ജനങ്ങളിടയിൽ ഈ ഒരു ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മുതൽ മണ്ണെണ്ണയ്ക്ക് 8 രൂപ കൂട്ടുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജനങ്ങൾ ആത്മഹത്യേൻ്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജോലിക്ക് ഒന്നും പോകാൻ പറ്റാതെ 2 വർഷത്തോളമായി അടച്ചിട്ട ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങി ജോലിയിലേക്ക് പ്രവേശിച്ച ഈ ഒരു സമയത്താണ് ഗവൺമെൻറ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിരന്തരം ഓരോ ദിവസം ചെല്ലും തോറും പമ്പിച്ച വില നിലവാരമാണ് കൂടി വരുന്നത്. ഇത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. നമുക്കറിയാം, എണ്ണ കമ്പനികളുടെ വില കൂടുന്നതോടൊപ്പം തന്നെ അതിൽ ഗവൺമെൻറ്റിൻ്റെ നികുതിയാണ് കൂടുന്നത്. ഇത് ഗവൺമെൻറ്റിനെ നിയന്ത്രിച്ചാൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഗവൺമെൻറ് മനസ്സിലാക്കാതെ ഈ നികുതി നിലവാരം കുറയ്ക്കാൻ അവർ മുൻപോട്ട് വരാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയ ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഈ ഒരു എണ്ണയുടെ വില കൂടുമ്പോൾ തന്നെ ഓരോ സാധനങ്ങളുടെയും ഭക്ഷ്യസാധനങ്ങളുടെയും വില വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ, നമുക്കറിയാം, ഇതൊക്കെ ജോലിക്കാർ വാഹനം ഓടിച്ച് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം ജീവിക്കുന്ന ഓരോ ഐ എൻ ടി സിൻ്റെ പ്രവർത്തകരുടെ ഇടയിലാണ് ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്നത്. നമുക്കറിയാം, 100 രൂപ കിട്ടിയാൽ 90 രൂപ എണ്ണയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 10 രൂപയും കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് ജനങ്ങളിപ്പോൾ നേരിടുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ലോറികളിലും സാധനങ്ങൾ കൊണ്ടുവരേണ്ട ഈ ഒരു സാഹചര്യത്തിൽ എണ്ണകൾക്ക് വില കൂടുമ്പോൾ വാഹനങ്ങളുടെ വാടക പൈസ കൂടുകയാണ്. അങ്ങനെ ആവുമ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ നേരിടുന്ന ഈ ഒരു സമയത്ത് ഗവൺമെൻറ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഈ ഒരു കൊടും ക്രൂരതയ്ക്കെതിരെയാണ് ഐ എൻ ടി സിൻ്റെ പ്രതിഷേധം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കണക്കാക്കി ഗവൺമെൻറ് ഈ ഒരു തീരുമാനത്തു നിന്ന് മാറിക്കൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് തീരുമാനമെടുത്ത് അവരുടെ സഹായിക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് മാറി വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. അത് ഈ ഒരു സമരത്തിലൂടെ ഞങ്ങളുടെ പ്രതിഷേധം ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് ഇതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു നടപടി ഗവൺമെൻറ് എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രതിഷേധത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിഷേധ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഐ എൻ ടി സിൻ്റെ മെമ്പർമാർക്കും പ്രേമലതയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രതിഷേധം.
പ്രതിഷേധം.